Marriage is an earthly representation of our relationship with Christ. It came from heaven. It's our relationship that we have with Christ. Through the Bible, God has stretched out his hands, desiring a close, intimate marriage relationship with mankind. That's why Christ came. Therefore, I, a prisoner for serving the Lord, beg you to lead a life worthy of your calling. For you have been called by God. Be humble and gentle. Be patient with each other, making allowances for each other's faults because you love each other. Always keep yourself united in the Holy Spirit and bind yourselves together with peace. കുറേ മെമ്പേഴ്സിൻ്റെ കൂടെ ലല്ലുവിൻ്റെ വീട്ടിൽ പോയി ലല്ലുവിനെ പിക്ക് ചെയ്ത് കുറന്ന് പോകുന്ന ഒരു അവസരമായിരുന്നു. അന്ന് ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങളൊരു രണ്ട് പേർ ഒരുമിച്ച് ചെയ്തു. അന്നോട്ട് ഒരു സൗഹൃദമുണ്ട് ഞങ്ങൾ തമ്മിൽ. പിന്നെ ഫേസ്ബുക്കിൽ ഇറങ്ങി കാണും, ചാറ്റ് ചെയ്യും. അങ്ങനെയുള്ള എപ്പോഴുള്ള ചാറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കല്യാണത്തിൻ്റെയൊക്കെ ഒരു സമയമായപ്പോഴത്തേനും കല്യാണ ആലോചനകളൊക്കെ വരുന്നുണ്ടോയെന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു പാട്ട് പഠന ഒരാളെ നമുക്ക് ജീവിത പങ്കാളിയായിട്ട് കിട്ടുമായിരുന്ന ഒരു സന്തോഷമായിരുന്നു, അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അമ്മയോട് ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ മറുപടി തന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല പേഴ്സണലി. പിന്നെ ഒരു ദിവസം വീട്ടിലോട്ട് ഞാൻ ഇറങ്ങുന്ന കാര്യം ഞാൻ അമ്മയോടായിട്ട് സംസാരിച്ച് അങ്ങനെ അടുത്ത ദിവസം വീട്ടിലിറങ്ങുമായിരുന്നു, വീട്ടിലോട്ട് ചെല്ലുമായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഇടവകയിൽ ലല്ലുവിൻ്റെ ഒരു ഫ്രണ്ട് അച്ഛനുണ്ട്, ബിജു അച്ഛൻ. ബിജു അച്ഛൻ്റെ കൂടെ ധ്യാനത്തിന് ലല്ലുവിന് പാടിയിരുന്നു. അതെനിക്ക് ഒത്തിരി ടച്ചിങ് ആയിരുന്നു. ലല്ലുവിൻ്റെ വോയിസും ലല്ലുവിൻ്റെ ലല്ലു പാടുന്ന ഫീല് കൊടുത്ത് പാടുന്നു, അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അന്നോട്ടെല്ലാം ഒരുപാട് കാലം മുമ്പ് കണ്ട ഒരാള്, കൊയറിലൊക്കെ ഉണ്ടായിരുന്ന ഒരാള്, ജസ്റ്റ് ഒന്നോ രണ്ടോ തവണ മാത്രമേ കണ്ടിട്ടുള്ളെങ്കിലും ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം സ്വന്തം ജീവിത പങ്കാളിയായിട്ട് വരുന്ന വാർത്തകൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. സത്യം പറഞ്ഞാൽ പിന്നെ ഉമ്മയുടെ ക്യാരക്ടർ എനിക്കറിയായിരുന്നു, ആള് നല്ല സൈലൻ്റാണ്, പക്ഷേ സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ ജീവിതമംഗളിയാക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളിലുണ്ടാവേണ്ടുന്ന ഒരു ക്വാളിറ്റി ആയിട്ട് എപ്പോഴും മനസ്സിൽ കൊണ്ടുവരുന്നതായിരുന്നു, സംഗീതത്തെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ എന്നുള്ളതായിരുന്നു. അതായത് എൻ്റെ ഒരു പ്രാർത്ഥന ദൈവം അനുഗ്രഹിച്ച് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഉണ്ണിയുടെ പ്രപ്പോസൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ആലോചിക്കേണ്ടി ഒന്നും വന്നില്ലായിരുന്നു. ഫാമിലി അറിയാം, ഉണ്ണിയുടെ ക്യാരക്ടർ അറിയാം, പിന്നെ ഏറ്റവും കൂടുതലായിട്ട് മ്യൂസിക്, അത് അത്രമാത്രം മ്യൂസിക്കിനെ അത്രമാത്രം സ്നേഹിക്കുന്നയാള്, അത് തന്നെ മതിയായിരുന്നു എനിക്ക് ഏസു പറയാം. ഒരുപാട് സന്തോഷത്തോടുകൂടെ ഞാൻ ഈ ലൈഫിലേക്ക് അതുകൊണ്ട് തന്നെ വന്നിട്ടു. മഴയേ തൂ മഴയേ, വാനം തൂവുന്ന പൂങ്കുളിരേ, വാനം തൂവുന്ന പൂങ്കുളിരേ, കണ്ടുവു എൻ്റെ കാതലിയെ നിറയേ, കണ്ണീറയേ പെയ്തിറങ്ങുന്നോരോർമ്മയിലേ, ീറങ്ങുന്നോരോർമ്മയിലേ, പീലി നിർത്തിയ കാതലിയേ. Thank you.
കാണെന്ന് നീ അറിഞ്ഞോ? നീ അറിഞ്ഞോ? നീ അറിഞ്ഞോ? നീ എൻ്റെതാണെന്ന് നീ അറിഞ്ഞു? മഴക്കാലം എനിക്കായി മയിൽചേലുള്ള പെണ്ണെ, നിന്നെ തന്നെ മിഴി നോക്കി മനമാകെ കതിരാടുന്ന സ്നേഹം ഞാൻ അറിഞ്ഞ് പറയാനും വയ്യ, പിരിയാനും വയ്യ, പല നാളും ഉറങ്ങാൻ കഴിഞ്ഞില്ല. മഴയേ തൂമഴയേ, വാനം തൂവുന്ന പൂങ്കുളിരേ, വാനം തൂവുന്ന പൂങ്കുളിരേ, കണ്ടുവോ എൻ്റെ കാതലിയെ? ഓർക്കാതെന്നുള്ളിൽ നീ വിരിഞ്ഞു. മലർമാസം അറിയാതെ മലരായിരമെന്നിൽ പൂത്തിരുന്നേ, മലർത്തോറും കണിയായി ഞാൻ കണ്ടത് നിന്നെ ആയിരുന്നേ. കഥയാണോ അല്ല, കനവാണോ അല്ല, ഒരു നാളും മറക്കാൻ കഴിഞ്ഞില്ല. മഴയേ തൂമഴയേ, നിന്റെ മുത്തിളം തുള്ളികളിൽ കണ്ടു ഞാൻ എൻ്റെ കാതലനെ, കാത്തിരുന്ന താണിന്നുവരേ.